ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്ററായ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ 3 പാഠഭാഗങ്ങൾ, അതായത് ജിയോഗ്രഫിയിലെ കഴിഞ്ഞ 3 പാഠഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോകൾ കൂടി കാണുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ഈ പാഠഭാഗത്ത് പ്രധാനമായും പരാമർശിക്കുന്നത് ഭൂപടങ്ങളുടെ ആവശ്യകത, അതുപോലെ ഭൂപടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള നിറങ്ങളുണ്ടാവും, അതുപോലെ പലതരത്തിലുള്ള അടയാളങ്ങളുണ്ടാവും, അതെന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് ഭൂപടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു ഇൻട്രോ ആണ്, നമുക്ക് നോക്കാം. ഓരോ രാജ്യത്തിലെയും ഭൂമിശാസ്ത്ര സവിശേഷതകൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ കോളനി രാജ്യങ്ങളിൽ അധികാരമുറപ്പിക്കാനും നികുതി പിരിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വിവിധങ്ങളായ സർവേകൾ നടത്തി ഭൂപടങ്ങൾ തയ്യാറാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സാമ്രാജ്യത്വമൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു രാജ്യത്ത് അവർക്ക് അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ അവിടുത്തെ പിന്നെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അതുപോലെ അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ അവിടെ ആധിപത്യം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ഉദ്ദേശത്തോടുകൂടി, അതായത് അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ സർവേകൾ ആരംഭിക്കുന്നത്, അതുപോലെ മാപ്പുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നികുതി സർവേ, ടോപ്പോഗ്രാഫിക്കൽ സർവേ, ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്നിങ്ങനെ 3 ഭൂസർവേകൾ നടത്തുകയുണ്ടായി. 1802 കേണൽ വില്യം ലാംപ്ടണിൻ്റെ ചുമതലയിൽ ആരംഭിച്ച് 50 വർഷത്തോളം സമയമെടുത്ത് നടത്തിയ ഈ സർവേകൾ ഏറെ കൃത്യതയുള്ളതായിരുന്നു. അപ്പോൾ എന്താണ്, 1802 കേണൽ വില്യം ലാംപ്ടണിൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവിടെ 1802 എന്ന് പറയുമ്പോൾ 19-ാം നൂറ്റാണ്ട്. ഈ സമയങ്ങളിൽ നമ്മളെ ഇപ്പോഴത്തെ പോലുള്ള ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളോ ഒന്നുമില്ല. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു പിന്നെ വ്യക്തി അല്ലെങ്കിൽ ഒരു സർവേറായിരുന്നു കേണൽ വില്യം ലാംപ്ടൺ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നെ 50 വർഷത്തോളം സമയമെടുത്തിട്ടാണ് ഈ സർവേകൾ പിന്നെ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതെന്തായിരുന്നു, വളരെ കൃത്യതയുള്ളതുമായിരുന്നു. ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഡിവൈസ് എന്താണ് നമുക്ക് നോക്കാം. ഏകദേശം 1/2 ടൺ ഭാരമുള്ള ലോഹനിർമ്മിതമായ തിയോഡലൈറ്റ് എന്ന ഭൂസർവേ ഉപകരണവുമേന്തി പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്ത് നടത്തിയ ഈ സർവേയിൽ ഒട്ടനവധി ഇന്ത്യക്കാർ പങ്കാളികളായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെയാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർവേയിൽ ഒട്ടനവധി ഇന്ത്യക്കാരുമുണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ഇവിടെ 1/2 ടൺ ഭാരമുള്ള ലോഹനിർമ്മിതമായ തിയോഡലൈറ്റ് എന്ന ഭൂസർവേ ഉപകരണമാണ് ഉപയോഗിച്ചത്. 1/2 ടൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 500 കിലോ ഭാരമായി. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി ഗൂഗിൾ മാപ്പുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ആധുനിക സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പേര് നമ്മൾ നോട്ട് ചെയ്യുക, തിയോഡലൈറ്റ് എന്ന ഭൂസർവേ ഉപകരണമാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഭീമമായ മുതൽമുടക്കും അനേകം ആളുകളുടെ ജീവത്യാഗവും ഇതിനു വേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടത് കൊണ്ട് തന്നെ ഈ 1/2 ടൺ ഭാരമുള്ള പിന്നെ തിയോഡലൈറ്റും വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ച് ആ സമയത്ത് നടക്കേണ്ട ദൂരം ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യക്കാർ മരണപ്പെട്ടു, അങ്ങനെയൊക്കെ സംഭവിച്ചു. 1818 കേണൽ ജോർജ് എവറസ്റ്റ് ഈ സർവേയിൽ ലാംപ്ടണിന് സഹായിയായി ചേരുകയുണ്ടായി. അപ്പോൾ അങ്ങനെ 1802 നമ്മുടെ കേണൽ വില്യം ലാംപ്ടൺ എന്താ ആരംഭിക്കുന്നത്, സർവേ ആരംഭിക്കുന്നത്. അപ്പോൾ ക്രമേണ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ 1818 നമ്മുടെ കേണൽ ജോർജ് എവറസ്റ്റ് ഈ സർവേയിൽ പങ്കാളിയായി. ഹിമാലയ പർവ്വതനിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ആദ്യ സർവേയാണിത്. എന്താണ്, ഹിമാലയ പർവ്വതനിരകളുടെ കൃത്യമായ അളവ് ആ സമയത്ത് രേഖപ്പെടുത്തി. വില്യം ലാംപ്ടണിന് ശേഷം സർവേയുടെ ചുമതല ഏറ്റെടുത്ത ജോർജ് എവറസ്റ്റിനോടുള്ള ആദരസൂചകമായി പിൽക്കാലത്ത് ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകിയുണ്ടായി. 1854 പൂർത്തീകരിച്ച സർവേ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആദ്യമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ അങ്ങനെ ജോർജ് എവറസ്റ്റ് ജോയിൻ ചെയ്തു. അങ്ങനെ 1823, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വില്യം ലാംപ്ടണിന് ശേഷം, അദ്ദേഹം 1823 മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ വില്യം ലാംപ്ടൺ മരണപ്പെട്ടതിന് ശേഷം അതിൻ്റെ ചുമതല ആരേറ്റെടുത്തു, നമ്മുടെ ജോർജ് എവറസ്റ്റ് ഏറ്റെടുത്തു.
അതുകൊണ്ടാണ് എന്ത് നമ്മുടെ ജോർജ് എവറസ്റ്റിനോടുള്ള ആദര സൂചകമായി പിൽക്കാലത്ത് ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് എന്ന പേര് നൽകുകയുണ്ടായി. ഇപ്പം മൗണ്ട് എവറസ്റ്റ് എന്ന പേര് എന്തുകൊണ്ടാണെന്ന് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ 1854 പൂർത്തീകരിച്ച സർവേ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആദ്യമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചു. ഇപ്പോൾ ആലോചിച്ച് നോക്കണം, 1802 ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ സർവേ ആരംഭിക്കുന്നത്. അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? 1854. അപ്പോൾ 50 സമയമെടുത്തു, 50 അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? 1854 പൂർത്തീകരിച്ച സർവേ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ആദ്യമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത്. നോക്കാം, ഭൗമോപരിതല സവിശേഷതകളുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ അവ ഉപയോഗിച്ച് ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി ഭൗമോപരിതലത്തിൻ്റെ ഓരോ ചെറിയ പ്രദേശവും ഭൂസർവേ ഉപകരണങ്ങളുടെ സഹായത്താൽ അളന്നു തിട്ടപ്പെടുത്തുകയും ആ അളവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ധരാതലീയ ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ധരാതലീയ ഭൂപടങ്ങൾ മറ്റു ഭൂപടങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ വസ്തുതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അപ്പോൾ എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ? നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ധരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പ്. നമുക്ക് ഈ പേരുകൾ എങ്ങനെയാണ് ആദ്യം വന്നതെന്ന് നോക്കാം. ടോപ്പോഷീറ്റുകൾ, ടോപ്പോഗ്രാഫെ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഗ്രീക്ക് പദങ്ങളാണ്, ഓർത്ത് വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ടോപ്പോ എന്നതിൻ്റെ അർത്ഥം സ്ഥലം അല്ലെങ്കിൽ പ്ലേസ് എന്നും ഗ്രാഫെ എന്നതിനെ വിവരിക്കുക അഥവാ വരയ്ക്കുക എന്നുമാണ് അർത്ഥം. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ടോപ്പോ ഷീറ്റ് എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പ് പേരുകൾ എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങളെന്ന് നമ്മൾ പഠിച്ചു. അതായത് ആ വലിയ തോത് ഭൂപടങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ പ്രദേശങ്ങളുടെ സ്ഥലങ്ങൾ പോലും അതിൽ നമുക്ക് അവൈലബിളാണ്. അങ്ങനെ അതിനെയാണ് നമ്മൾ വലിയ തോത് ഭൂപടങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഇപ്പോൾ പ്രകൃതിദത്തം എന്ന് പറഞ്ഞാൽ കിണർ, അതുപോലെ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞാൽ റോഡുകൾ, ഇതൊക്കെ ഏതിൽ അവൈലബിളാണ്? നമ്മുടെ ധരാതലീയ ഭൂപടങ്ങളിൽ അവൈലബിളാണ്. എല്ലാ ഭൗമോപരിതല സവിശേഷതകളും വളരെ സൂക്ഷ്മമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഭൗമോപരിതലത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, നദികൾ, മറ്റു ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകളാണ് ഈ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കാറുള്ളത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, മനുഷ്യനിർമ്മിതവും അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭൂപടങ്ങളിലുണ്ടാവും. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ്. നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്നതാരാണ്? സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ്. അപ്പോൾ അവിടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസിൽ ഒരുപാട് ഉണ്ടാവും, ന്യൂഡൽഹി ഉണ്ടാവും, കൊൽക്കത്ത ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ അതറിയുന്നവരെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഓക്കെ, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനങ്ങളായ ഭൂപ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ സ്ഥലങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതെന്താണ്? നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കും. അങ്ങനെ രാജ്യസുരക്ഷ പരിഗണിച്ചിട്ട് പിന്നെ പ്രധാനമായ ഭൂപ്രദേശങ്ങളുടെ ധരാതലീയ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പിന്നെ എന്താണ് ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ? വിവിധ ആവശ്യങ്ങൾക്ക് ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവ ഏതെല്ലാം എന്ന് നോക്കൂ. ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന്, സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും, സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന്, നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക്. അങ്ങനെ ഇതൊക്കെയാണ് എന്ത് നമ്മുടെ ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു ധരാതലീയ ഭൂപടങ്ങളിൽ ഒരുപാട് അടയാളങ്ങളുണ്ട്, അതുപോലെ നിറങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ശരിയായ പരിശീലനത്തിലൂടെയും പ്രായോഗിക പരിചയത്തിലൂടെയും മാത്രമേ ധരാതലീയ ഭൂപടങ്ങളെ വായിക്കാനാകൂ.
തരാതലീയ ഭൂപടങ്ങളുടെ നമ്പർ, ക്രമം, പ്രസ്ഥാന നിർണയ രീതികൾ, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, ഭൂപ്രദേശത്തിൻ്റെ ഉയരവും ചരിവും, ചിത്രീകരിക്കുന്ന രീതികൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ തരാതലീയ ഭൂപട വായനയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവും, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും, അതുപോലെ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അത് പിന്നെ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ധരാതലീയ ഭൂപടമാണ്. അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, ബനാസ്കാന്ത, സിറോഹി ജില്ലകളുടെ ധരാതലീയ ഭൂപടമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പറുകൾ ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നൽകിയിട്ടുള്ള ധരാതലീയ ഭൂപടത്തിൻ്റെ നമ്പർ 45D/10 എന്നാണല്ലോ. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി, ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ കണ്ടോ നമ്പർ പിന്നെ കൊടുത്തിട്ട് 45D/10 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, പിന്നെ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ നമ്പർ ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓരോ പ്രദേശത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ധരാതലീയ ഭൂപടങ്ങൾക്ക് വ്യത്യസ്ത നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ഈ നമ്പർ എങ്ങനെ ലഭിക്കുന്നുവെന്ന് നോക്കാം. എല്ലാ സ്ഥലങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെയും ധരാതലീയ ഭൂപടങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്പർ ലഭിക്കുന്നത്? ഈ പറഞ്ഞ 45D/10 ഈ നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഒരേ വലുപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായി ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭൂമധ്യരേഖ മുതൽ 60° ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളുടെ ചിത്രീകരണം 1800 ഷീറ്റുകളിലും. അതിപ്പോൾ നമ്മൾ നോക്കണ്ട. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആകെ 2222 ഷീറ്റുകളിലാണ് ലോകം മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നത്. എത്ര ഷീറ്റുകളിലാണ്? ആകെ 2222 ഷീറ്റുകളിലാണ്. അപ്പോൾ ആ 2222 ഷീറ്റുകൾ എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കിയത് എന്നാണ് മുകളിൽ പറയുന്നത്. ഇപ്പം നമ്മൾ വായിച്ചത് ഭൂമധ്യരേഖ മുതൽ 60° ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളുടെ ചിത്രീകരണം 1800 ഷീറ്റുകളിലും. ഉത്തര ദക്ഷിണാർദ്ധ ഗോളങ്ങളിൽ 60° മുതൽ 88° വരെയുള്ള പ്രദേശങ്ങൾ 420 ഷീറ്റുകളിലും, ധ്രുവപ്രദേശങ്ങൾ 2 ഷീറ്റുകളിലുമായി ആകെ 2222 ഷീറ്റുകളിൽ ലോകം മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ലോകം മുഴുവൻ 2222 ഷീറ്റുകളിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? അതെങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. 1800 ഷീറ്റുകളിൽ, പിന്നെ ഭൂമധ്യരേഖ മുതൽ 60° ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെ. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഭൂമധ്യരേഖയും 60° തമ്മിലുള്ള റീജിയനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റീജിയൻ 1800 ഷീറ്റുകളിലും, പിന്നെ വരുന്ന ഉത്തര ദക്ഷിണാർദ്ധ ഗോളങ്ങളിൽ 60° മുതൽ 88° വരെയുള്ള പ്രദേശങ്ങൾ 420 ഷീറ്റുകളിലും, പിന്നെ വരുന്ന രണ്ട് ഷീറ്റുകളിലാണ് രണ്ട് ധ്രുവപ്രദേശങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകെ എത്ര ഷീറ്റുകളുണ്ട്? 2222 ഷീറ്റുകളുണ്ട്. അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്യുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സർവേ ഓഫ് ഇന്ത്യ, നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയാണ് ഡെറാഡൂൺ ആസ്ഥാനമായ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ PSC പലതവണ ചോദിച്ചിട്ടുണ്ട് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന്. എവിടെയാണ്? ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. വിവിധ ആവശ്യങ്ങൾക്കായി 1:1,000,000, 1:2.5 lakh, 1:50,000, 1:25,000 എന്നീ വിവിധ തോതുകളിൽ സർവേ ഓഫ് ഇന്ത്യ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ പൊതുവെ സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ അല്ലെങ്കിൽ SOI മാപ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്ക് ചിലപ്പോൾ മാപ്പ് വാങ്ങുന്ന സമയത്ത് SOI മാപ്സ് എന്നൊക്കെ മുകളിൽ കാണാൻ സാധിക്കും. അതെന്താണ്? സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങളാണ്. അങ്ങനെ എല്ലാ പ്രദേശത്തിൻ്റെയും ധരാതലീയ ഭൂപടങ്ങൾ സർവേ ഓഫ് ഇന്ത്യ കീപ്പ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? പിന്നെ ഡെറാഡൂണിലാണ്. ഇനി നമുക്ക് ഇന്ത്യയുടെ ധരാതലീയ ഭൂപടം എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അല്ലെങ്കിൽ ഇന്ത്യ ആൻഡ് അഡ്ജോയിനിങ് കൺട്രീസ് മാപ്പ് സീരീസ് അടിസ്ഥാനമാക്കിയാണ്.
ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും 1:10 lakh എന്ന തോതിലായതിനാൽ ഇവ മില്യൺ ഷീറ്റുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യ മാത്രമല്ല ഇന്ത്യയുടെ അഡ്ജോയിനിങ് കൺട്രീസും ഉൾപ്പെടുത്തിയിട്ടാണ് ദരാദിലിയ ഭൂപടം നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ തോത് എത്രയാണ്? 1:10 lakh ആണ്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ 1:1 million ആണ്. അതുകൊണ്ട് തന്നെ ഇവയെ മില്യൺ ഷീറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇന്ത്യയെയും ഇന്ത്യയുടെ അഡ്ജോയിനിങ് കൺട്രീസിനെയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടാണ് മില്യൺ ഷീറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഓരോ നമ്പറുകളും, അതായത് ഇവിടെ 37, 42, ഇങ്ങനെ ഓരോ കോളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മില്യൺ ഷീറ്റുകൾ എന്ന് പറയുന്നത്. മില്യൺ ഷീറ്റുകളെ പറ്റി നമുക്ക് കുറച്ച് വിശദമായിട്ട് നോക്കാം. മില്യൺ ഷീറ്റുകൾ 4 degree അക്ഷാംശവും 4 degree രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് 1 മുതൽ 105 വരെ ഈ നമ്പറുകൾ സൂചക നമ്പറുകൾ എന്നറിയപ്പെടുന്നു. അങ്ങനെ പിന്നെ ഈ 1 മുതൽ 105 വരെ നമ്പർ നൽകിയിരിക്കുന്നത് എന്താണ്? 4 degree അക്ഷാംശവും 4 degree രേഖാംശത്തിനും ഇടയിലാണ് മില്യൺ ഷീറ്റുകൾ വരച്ചിട്ടുള്ളത്. അതിൻ്റെ തോത് എത്രയാണ്? 1:1 million ആണ്. അപ്പോൾ അങ്ങനെ ഓരോ തോതിലുമുള്ളതാണ് ഈ നമ്പറുകൾ സൂചിപ്പിക്കുന്നത്. 45, 54, 63, 72 അങ്ങനെ ആ കോളങ്ങളാണ് എന്ത്? മില്യൺ ഷീറ്റുകൾ. അടുത്തത് നമുക്കിവിടെ കാണാൻ പറ്റും, ഓരോ മില്യൺ ഷീറ്റിനെയും പിന്നെയും ഓരോ കോളങ്ങളായി തിരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ മില്യൺ ഷീറ്റിൻ്റെയും ചിത്രത്തിൽ കാണുന്നത് പോലെ ABCD എന്ന ക്രമത്തിൽ പി വരെയുള്ള 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഉദാഹരണമായി 55-ാം നമ്പർ മില്യൺ ഷീറ്റിനെ 55A, 55B, 55C എന്നിങ്ങനെ 55P വരെ 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1 degree അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും 1:2.5 lakh എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 1:2,50,000 എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡിഗ്രി ഷീറ്റുകൾ ഓരോന്നും തുല്യ അളവിലുള്ള 16 ഷീറ്റുകളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഡിഗ്രി ഷീറ്റുകൾ? മില്യൺ ഷീറ്റുകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഡിഗ്രി ഷീറ്റുകൾ എന്താണ്? നമ്മുടെ ഒരു മില്യൺ ഷീറ്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 16 ഭാഗങ്ങളായി തിരിച്ചിട്ട് അതിനോരോ നമ്പറുകൾ കൊടുക്കുന്നു. A മുതൽ P വരെ, അതായത് 16 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. അതിൻ്റെ വ്യാപ്തി എത്രയാണ്? 1 degree അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് ആ ഒരു ചെറിയ കോളത്തിനുള്ളത്. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഡിഗ്രി ഷീറ്റുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ തോത് എത്രയാണ്? 1:2.5 lakh ആണ്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? മില്യൺ ഷീറ്റുകളും പഠിച്ചു, ഡിഗ്രി ഷീറ്റുകളും പഠിച്ചു. ഇനി ഡിഗ്രി ഷീറ്റുകളെ പിന്നെയും, ഡിഗ്രി ഷീറ്റുകളെ 15 മിനിറ്റ് അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള 16 ഭാഗങ്ങളായി തിരിച്ച് ഇവയ്ക്ക് 1 മുതൽ 16 വരെ നമ്പർ നൽകുന്നു. ഉദാഹരണമായി 55D/1 മുതൽ 55D/16 വരെ നമ്പർ നൽകിയിരിക്കുന്ന ഈ ഷീറ്റുകൾ 1:50,000 എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ്, നമ്മുടെ ഈ ഡിഗ്രി ഷീറ്റിനെ പിന്നെയും തിരിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെയും 16 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ തോത് എത്രയാണെന്നാണ് പറയുന്നത്? 1:50,000 ആണ്. അപ്പോൾ ഓർക്കുക, മില്യൺ ഷീറ്റിൻ്റെത് 1:10 lakh ആണ്. പിന്നെ നമ്മൾ ഡിഗ്രി ഷീറ്റിൻ്റെത് 1:2.5 lakh ആണ്. പിന്നെ വരക്കുന്നത് 1:50,000 എന്ന തോതിലാണ്. അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്പർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇവിടെ 45D/10 എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? 45 എന്ന മില്യൺ ഷീറ്റിലെ ഡി എന്ന ഡിഗ്രി ഷീറ്റിലെ 10-ാമത്തെ ഭാഗമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ 55 എന്ന കോളത്തിനെ 16 ഭാഗങ്ങളാക്കി മാറ്റി പിന്നെയും അത് ഡിവൈഡ് ചെയ്തു അല്ലേ. അങ്ങനെ ഇവിടെ ഈ ഭാഗത്തിൻ്റെ ഭൂപടം കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് രേഖപ്പെടുത്തണം? 55D/5 എന്ന് രേഖപ്പെടുത്തണം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ദരാദിലിയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ തോതും അതുപോലെ അക്ഷാംശ രേഖാംശ വ്യാപ്തിയും നമ്മൾ ഓർത്ത് വെക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് 2228 ഷീറ്റുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും അതുപോലെ കോണ്ടൂർ രേഖകൾ, അങ്ങനെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ അതും കുറച്ചധികം പറയാനുള്ളത് കൊണ്ട് നമുക്കത് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. കോണ്ടൂർ രേഖകളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ലവണ്ണം പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.